அம்மா போயிட்டு வரடா. ஜோஜோ நல்லொரு காரியத்தின் இறங்கிய ബാക്കി എന്ന് വിളിക്കും പല പ്രാവശ്യം പറഞ്ഞു. എനിക്ക് ഓഡിഷൻ പോകണോടി, സമയമായി. എന്റെ ഫേസ് പാക്ക് യൂസ് ചെയ്തായിരുന്നോ? ഏത് ഈ ഫേസ് പാക്കാ? ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ എന്തിനു യൂസ് ചെയ്യണം ചോദിക്കാൻ കാരണം എന്തിനു ഞാൻ യൂസ് ചെയ്യണം? എന്തിനും കള്ളം പറയരുത്. എടി ഞാൻ ഇതിന് കള്ളത്തരം പറയണെന്ന്? ദൈവം എനിക്ക് വേണ്ട പോലെ നാച്ചുറൽ ബ്യൂട്ടി കരിഞ്ഞു തന്നിട്ടുണ്ട്. എടി ഞാൻ എന്തിന് യൂസ് ചെയ്യണം? നിങ്ങൾ ബ്യൂട്ടി ഇല്ലാത്ത നിങ്ങളോ യൂസ് ചെയ്യും? എനിക്ക് വേണ്ടാൻ ആവശ്യം? വീണ്ടും ചോദിക്കുവാണ്, പാക്ക് യൂസ് ചെയ്തായിരുന്നോ? എന്റെ സമയം പോണട്ടെ. ഞാൻ പറഞ്ഞു യൂസ് ചെയ്തിട്ടില്ല എന്ന്. ചുമ്മാ ചോദ്യം ചോദിച്ചാൽ ചോദിച്ചോണ്ടിരിക്കാതെ ഞാൻ പോണേ, എനിക്ക് സമയമായി. അപ്പോഴേ ഇന്നലെ രാത്രി ഞാൻ ജോജോ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന കണ്ടതോ? ഇന്നലെ രാത്രി ജോജോ ജാനിയുടെ തന്നെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന കണ്ടതോ? നിനക്ക് തോന്നിയായിരിക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല ഫേസ് പാക്ക്. കണ്ണിൽ രണ്ട് കുക്കുംബറൊക്കെ വെച്ച് മോളോട്ട് വായി നോക്കിക്കുന്നു ആലോചിച്ച് നോക്കിയേ. ഇല്ല, കുക്കുംബർ വെച്ചോണ്ട് ജോജോ എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ജോജോ എന്നെ കണ്ടു, നല്ല വ്യക്തമായിട്ട്. ശരിയാണ്, ഞാൻ ഇന്നലെ രാത്രി ഫേസ് പാക്ക് യൂസ് ചെയ്തായിരുന്നു അല്ലേ? ഞാൻ പറയണെന്ന് വിചാരിച്ച, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആരോട് ചോദിച്ചിട്ടടുത്ത്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ജോജോ എന്റെ അടുത്ത് ചോദിക്കാൻ തന്നെ സാധനങ്ങൾ എടുക്കരുതെന്ന്. നല്ലൊരു കാര്യത്തിന് ഞാൻ ഓഡിഷന് വേണ്ടി യൂസ് ചെയ്തതാ. ഓഡിഷന് പോകാൻ വേണ്ടിട്ടല്ലേ ഞാൻ ദിവസം യൂസ് ചെയ്യണല്ലോ. അങ്ങനെ അയ്യോ മോൻ, ഓഡിഷൻ പോകാൻ വേണ്ടിട്ടാണ് സാധനം യൂസ് ചെയ്ത്. എന്ത് കാര്യത്തിന് ഓഡിഷന് പോകാനായിരുന്ന? വെറും വേസ്റ്റ്, ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ കളഞ്ഞു ഫേസ് പാക്ക്. എന്തായാലും നിനക്ക് ഈ ഓഡിഷൻ കിട്ടാൻ പോള. പിന്നെ എന്തിനാണ് ഇതൊക്കെ സാധനങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഫേസ് പാക്ക് ഞാൻ 1200 വേണമെങ്കിൽ വേറെ മേടിച്ചരാ. തലമണ്ടൊക്കെ ഒന്ന് തന്നാണ്ടല്ലോ. തലമണ്ട നോക്കി താൻ ഫേസ് വാഷ് എടുത്തു കൂടുതൽ ഡയലോഗ് അടിക്കലട്ടെ. ചോദിക്കാണ്ട് എടുത്തു പറഞ്ഞ് മറ്റേ എരിയേറ്റല്ലേ ഇടയ്ക്ക് ഫുള്ള് നെഗറ്റീവ്. എല്ലാരും കണ്ടു ഈ പ്രാവശ്യത്തെ ഓഡിഷൻ എനിക്ക് സെലക്ഷൻ കിട്ടി. നീ നോക്കിയിരുന്നാ മതി. കുറെ നേരാണ് നീ ഒരു ഓറാവലടി. നീ ഓറാവല്ലേ കാര്യം? എന്റെ പുതിയ ഫേസ് പാക്ക് ഈ സാധനം എടുത്ത് തേച്ച് തീർത്തത്. നീ ഇതിനിടെ ഈ പെണ്ണുങ്ങളെ ക്രീം ഒക്കെ വരുത്തേച്ച. അവൻ എവിടെ വേണോ പോട്ടെ, ഏത് ഓഡിഷനോ പോട്ടെ, പക്ഷെ അതിന് ഇത്തവണ അവന് കിട്ടാൻ പോണ. അയ്യോ ഇത്തവണ എന്നല്ല, ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. അങ്ങനെ ശ്രമിക്കാം. ഞാൻ പറയും. പറയരുത് മോനെ, നീ നന്നായിട്ട് പെർഫോം ചെയ്താ നിന്നെ കിട്ടും, മോശമായിട്ട് പെർഫോം ചെയ്താ കിട്ടൂല. പക്ഷെ നീ ഇതുവരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലല്ലോ. പെർഫോം ചെയ്യും, ചെയ്താൽ നിനക്ക് കൊള്ളാം, കിട്ടും. ആ ഇനി വഴി ആൾക്കൊന്നും ഉണ്ടാക്കാൻ. അപ്പൊ എനിക്ക് എന്റെ പുതിയ ഫേസ് പാക്ക് കിട്ടണം. പപ്പ വാങ്ങി തരും. നീ പോടാടി ഉണ്ടാക്കാടാ. പോയിട്ട് പറഞ്ഞത് രസിച്ചിരിക്കാണ്. എന്റെ പിടിച്ച് മാറ്റം എന്തായാലും ഇതും കൊണ്ടാണ് അവൻ്റെ അടുത്ത് അടിക്കാൻ പോണത്. അപ്പൊ പിടിച്ച് ഓടിച്ച് അങ്ങോടിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. പിള്ളേരെ ഉണ്ട് എന്നാ പറഞ്ഞാൽ അടുത്തൊന്ന് അടുത്തൊന്ന് അതിന്റെ അടുത്ത് അതിന്റെ അടുത്തത് അതിന്റെ അപ്പുറത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കണ്ണ് നിറ സവാള വാങ്ങിക്കരുത്. കണ്ണ് നീറാത്ത സവാള ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. എത്തട്ടെ, തരാം. മുറിഞ്ഞോ? സാരില്ല, സഹിച്ചോ. ഏറ്റില്ലല്ലേ. എനിക്ക് ഓഡിഷൻ സെലക്ഷൻ കിട്ടി. എനിക്കറിയായിരുന്നു ആരെങ്കിലും കിട്ടുമെന്ന്. ഒരു ആഡിന്റെ മോഡലായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. ആഡിന്റെ മോഡല് അല്ല, ആരും അടുത്ത് എന്റെ റെമ്യൂണറേഷൻ എത്രയെന്ന് ചോദിച്ചില്ല. എന്ത് റെമ്യൂണറേഷൻ? ഇല്ലേ റെമ്യൂണറേഷൻ? 1 lakh. എത്ര? 1 lakh പപ്പ. 1 lakh? ഞാൻ മമ്മ
പിന്നെ വേറെ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ഐ കൻ ഡീൽ വിത്ത് ഇറ്റ്. ഞാൻ അവരുടെ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ദെയർ പ്രോപ്പർട്ടി ഫോർ വൺ ഇയർ. ഓ, ലൈക്ക് എ ഷരുഖാൻ. യു കൻ സേ ദാറ്റ്, യു കൻ സേ ദാറ്റ്. അപ്പൊ വൺ ഇയർ വരെ എനിക്ക് എന്റെ മുടി ടച്ച് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ കീപ് ചെയ്യണം. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്, അത് റൂൾസ് ഒന്ന് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 ലക്ഷം വന്നതാണ്. അത്രയൊക്കെ ഉള്ളു പ്രശ്നം, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ റൈറ്റ്. 1 ലക്ഷം. ഹാപ്പി. താങ്ക് യു അമ്മ. എടാ മോനെടാ, നീയേ ഇനി പപ്പയെ ഒന്ന് ഇറക്കാൻ വേണ്ടിയടാ. എടാ എനിക്ക് 1 ലക്ഷം ഒന്നും വേണ്ട, ഒരു 50,000 മതി. 50,000. ഫ്രെഡി, ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ മോഡലിംഗ്. എക്സാക്ട്ലി മമ്മി, എക്സാക്ട്ലി. പപ്പ ഫോർ എക്സാമ്പിൾ എന്നെ നോക്കൂ, എനിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഇത്രയും ഭംഗിയും വെച്ചിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴൊരു ചാൻസ് കിട്ടിയത്? അതിന് സ്കില്ല് വേണം, അതിന് ഫീച്ചേഴ്സ് വേണം. ലഗ്നി സ്കില്ല് എന്ന് ഉദ്ദേശം എന്താണ്? സ്കില്ല് എന്ന് ഉദ്ദേശം എന്താണ്? എനിക്ക് സ്കില്ലില്ലേ, എനിക്ക് ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് ഇത്തിരി കൂടി പോയതാ പ്രശ്നം. മമ്മ പിന്നെ 2 ദിവസം കഴിയുമ്പോ അവരിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വരും. യാ, അപ്പോഴേക്ക് എന്റെ സ്കിൻ ടോണൊക്കെ ഒന്ന് അടിപൊളിയാക്കി, നട്സ് ആൻഡ് ജ്യൂസ് എന്തൊക്കെയെന്ന് വെച്ചാൽ മമ്മ. പിന്നെ മമ്മ അതുപോലെ തന്നെ നല്ലൊരു സ്പായം കുടിച്ച്, ഇറ്റ് വിൽ ബി ഗുഡ്. കാരണം ഞാൻ ഇപ്പൊ അവരുടെ പ്രോപ്പർട്ടി ആണല്ലോ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഓക്കെ ഓക്കെ അമ്മ, ഡാഡി. പയ്യെ പയ്യെ കുളിക്കല്ലേ. ഹലോ പറടാ, ഇത് സുഖല്ലേ? അതെ അതെ, ഞാനും ഒരു ബ്രാൻഡിന്റെ മോഡലാ പോവാ, അതിന്റെ ഫോട്ടോഷൂട്ട് നാളെ ചെയ്യണ്ട്. അടേ ഇന്റർനാഷണൽ ബ്രാൻഡാ. പിന്നെ നാളെ മൊത്തൊരു ക്രൂ തന്നെ ഉണ്ട്, ഒരു 10-20 പേരുണ്ട് ഒരു ഫോട്ടോഷൂട്ടിന് മാത്രം ആയിട്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടെ തന്നെ. ഞാനേ ഞാന് കുറച്ച് ബിസിയാ, എനിക്ക് കുറച്ച് എന്നെ പുച്ഛിച്ച കുറച്ച് തെണ്ടികൾ ഉണ്ടാവുമാരെന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട്. ശരിയടാ, കാണാം കാണാം, ഞാൻ ഫ്രീ ആവാണ്. എപ്പോഴാ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. കാണാ. കുറച്ച് ഓക്കെ ഓക്കെ, ശരി എന്നാ, ശരി ഓക്കേടാ. പിന്നെ ഇപ്പം നമ്മളീ ഫണ്ടൊക്കെ എന്ന് വരും ജോജോ? ഫണ്ട് ഫണ്ട് അത് വരും, അത് വന്നിട്ടേ ഇരിക്കുമല്ലോ. ഇന്നിപ്പോ 1 ലക്ഷം, നാളെ 2 ലക്ഷം, പിന്നെ 3 ലക്ഷം, 4 ലക്ഷം. അന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. മമ്മന്റെ പണി ചെയ്തത് ജോജോ, എന്തായാലും ഫസ്റ്റ് ഇപ്പൊ 1 ലക്ഷം കിട്ടുവാണല്ലോ, പിന്നെ വയ്യവേ വരും. എന്നാലും ഇപ്പൊ കിട്ടുമ്പളേ ജോജോ, എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അതൊക്കെ ഒന്ന് നടത്തി തന്നായിരുന്നെങ്കിൽ. എന്താണ്? ഒരു കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് നടത്തി തന്നായിരുന്നെ. അല്ല ജോജി ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല ആവശ്യങ്ങള്. എന്നെ കാണുന്ന പോലെ കണ്ടറിഞ്ഞ് പെരുമാറിക്കഴിഞ്ഞ നമുക്ക് നോക്കാം. അതത്ര അത്ര അത്രയായിരിക്കാൻ പാടുള്ളൂ. ഞാനും വല്ല കേട്ടാ. പയ്യെ പയ്യെ മൊബൈലിൽ പോകുന്നു. ജോജോ, ജോജോ, ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണമെന്ന്. ജോജോ, ജാനിക്ക് ജോജോ അടുത്തൊരു കാര്യം പറയണമെന്ന്. എനിക്കൊന്നും കേക്കണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ, ജാനി പറഞ്ഞോട്ടെ, പാവല്ലേ. ജോജോ, 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 ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കേക്കോ? ഇവിടെ ഒരാള് അമൃതണ്ട്, അതെന്റെ ജോലിയാണ്. പറ.
കഴിഞ്ഞ ദിവസേ നീ എന്നെ ഫേസ് പാക്ക് എടുത്തപ്പം ഞാൻ കുറച്ച് മോശമായിട്ട് പെരുമാറിയോന്നൊരു സംശയം. ശരിയാണ്, അതെനിക്ക് കുറ്റബോധം ഉണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കേ പ്ലീസ്. പറ്റിപ്പോയോ, ക്ഷമിക്കേ, അതൊന്നും നീ മനസ്സിൽ വെച്ചിട്ടില്ലല്ലോ അല്ലേ. മറന്നിട്ടില്ല, ഞാൻ ഒരിക്കലും മറക്കാനും പോണില്ല. ഞാൻ ഓരോ പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് ഓഡിഷൻ പോകുമ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ചത് ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല. ജോജോ, അത് മോട്ടിവേറ്റ് ചെയ്താണ് അല്ലേ? ഞങ്ങൾക്ക് അറിയായിരുന്നു നീ ഏതെങ്കിലും ഒരു കാലത്ത് നന്നാവുമെന്ന്. തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എപ്പോഴെങ്കിലും നന്നാവുമ്പോ ലോകത്തുള്ള സകല തെണ്ടികൾ പറയണ സെയിം ഡയലോഗ് അത്. ജോജോ പോണില്ല. ജോജോ സോറി, പ്ലീസ് ഗോ, ഒന്ന് പോവോന്ന്. നാളത്തെ ഫോട്ടോ ഷൂട്ടിന്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. എന്റെ മാനസിക അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഒന്ന് പോയി തരാമോ? ഒന്ന് പോയി. അമർത്തറ അനീഷ, ആ ലൈറ്റ് എടുത്തൊന്ന് അവന്റെ തലക്കടിച്ച. തലക്കടിക്കരുത്, തലക്കടിക്കാനല്ല, ലൈറ്റ് തലക്കടി. ആ ലൈറ്റ് റേസ്. ഓക്കെ, സോറി സോറി ജോജോ. ഓക്കെ, ഞാൻ കടിക്കുന്നു. ഞാൻ വിചാരിച്ചു സുബിൻ. ആ നോക്കാം ഫ്രെയിം. ആ ഫസ്റ്റ് ടൈം നിങ്ങൾ കടിക്കണേ. ആ സർ, ഞാൻ പറയും മുടിയോട്ടെ. ഓക്കെ 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 ജോജോ, റെഡി റെഡി നോക്കാം. റെഡി റെഡി റെഡി. സാർ വേറെ വെറൈറ്റി ഒരു പോസ് തരാം. ഓക്കെ, നമ്മളെ പപ്പ പറഞ്ഞു. പപ്പയാണ്, എനിക്കിതിൽ താല്പര്യമുണ്ട്, നല്ല താല്പര്യമുണ്ട്. സ്കൂളിലൊക്കെ നാടകങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ ഉണ്ട്. അപ്പൊ സാർ, എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ആഡ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ നന്നായിട്ട് ചെയ്യാം. എത്ര പേയ്മെന്റ് ഒന്നും എനിക്ക് വേണ്ട. സാർ, പുട്ടുപൊടി, ദോശപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, എന്ത് എനി ഐറ്റംസ് എന്താണെന്ന് ഞാൻ അപ്പൊ എന്തെങ്കിലും ഒരു ഫുഡിന്റെ പറട്ടെ. നിനക്ക് മാത്രം ഫേമസ് ആയ മതിയോ? പപ്പ അലമുണ്ടാക്കാൻ എന്റെ ഫസ്റ്റ് പ്രൊഫഷണൽ വർക്കാണ്. പൈസ വേണോ? പൈസ വേണോ? ക്യാഷ് വേണ്ടേ? അപ്പൊ അലമുണ്ടാക്കി കിട്ടി. ഒതുക്കി നിർത്തല്ലേ, കൈയുള്ളവന്മാരെ ഒരിക്കലും ഒതുക്കി നിർത്താൻ പറ്റില്ല. മാറ്റരുത്, ബാക്കോട്ട് കുറച്ച് കാറ്റ്. അമ്മ എവിടെ? അമ്മ മറ്റേ ജോജോടെ ഷൂട്ട് ആയതുകൊണ്ട് എപ്പോഴും എത്തിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. റെഡി 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 റെഡി. അടിപൊളി. ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞോട്ട് പ്രൊഫൈൽ പ്രൊഫൈൽ തന്നെ. ആ ഓക്കെ
ഫേസ് അങ്ങോട്ട് നോക്കി കരിക്കാൻ വേണ്ടി ഇതുപോലെ കുത്തി വെക്കി. ലുക്ക് 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 സ്ട്രൈറ്റ്. ആ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ കൊള്ളാം. കാലു തുടടാ ഒന്ന് കണ്ട. ഒരുത്തനെ കോൾ ചെയ്യാനുണ്ട്. ഹലോ, അത് ഡയറക്ടർ മനീഷൽ. ആ ആ ആ ഞാൻ തന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ടല്ലേ. അന്ന് താൻ എന്താ പറഞ്ഞത്? എനിക്ക് നായകനുള്ള ലുക്ക് ഉള്ളതെന്നല്ലേ. ഏ, നാളെ പത്രത്തില് എന്റെ ഫോട്ടോ വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു ബ്രാൻഡിന്റെ മോഡലാണ്. എന്റെ അടുത്ത് ഡേറ്റ് വെച്ചിട്ട് വേണോ? അപ്പൊ കാണിച്ചാ കേട്ടാ. വന്നിരിക്കണം അച്ഛനോടോ. റേസിനെ വിളിക്കാം. ഹലോ ഗ്രേസ്. ഹായ് ഹായ് ഹായ്. അത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാ. ആ അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. പിന്നെ അവര് പ്രൊഫഷണൽസ് ആണല്ലോ. ഞാൻ ഫോട്ടോയിൽ ഞാൻ നല്ല എടുപ്പായതുകൊണ്ട് നൈസ്. പിന്നെ ഞാൻ ഇന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു എപ്പോഴാണ് പിക്സും കാര്യങ്ങളൊക്കെ ഇറങ്ങണത്. അപ്പൊ നാളെ പത്രത്തിൽ എന്റെ പിക്സൊക്കെ വരും. ആ അതെ അതെ അതെ. പിന്നെ ഗ്രേസ് എല്ലായിടത്തും ഷെയർ ചെയ്യണം കേട്ടോ. അത് ഏ എല്ലായിടത്തും പറയണം. എല്ലാരും ഷെയർ ചെയ്ത് കാണിക്കണം. ഓക്കെ യാ യാ ബൈ. പയ്യ 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 സോഫ്റ്റ്ലി ജെന്റ്ലി മാം. ഇന്ന് ജോജിയുടെ പരസ്യം പത്രത്തിൽ വരുന്ന ദിവസമല്ലേ, അപ്പൊ പത്രം വരാൻ വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ബാബ. ഗുഡ് മോർണിംഗ്. അപ്പോഴേ പത്രത്തിൽ വരട്ടെ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഒരു ലക്ഷം രൂപ കിട്ടും എന്നുള്ള ഉറപ്പാണ്? പിന്നെ ഉറപ്പല്ലേ, കൺഫേം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ആഡും കൂടി കാണുമ്പോ ഇഷ്ടംപോലെ മൂവീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്നായിരിക്കില്ല എമൗണ്ട്, ഇനിയും കൂടും. അപ്പൊ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരു മാനേജറിനെ വെച്ചാൽ ഞാൻ ആലോചിക്കാറുണ്ട്. നല്ല കാര്യമല്ലേ. മോൻ ഇഷ്ടംപോലെ ക്യാഷ് കിട്ടുന്നതിന് പപ്പയ്ക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞാലേ വലിയൊരു വലിയൊരു എമൗണ്ട് അല്ലേ. അതെ ഉറപ്പായിട്ടും. മോനെ അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ തോന്നല്ല പപ്പയ്ക്ക്. എന്നുള്ള കപ്പാസിറ്റി മോൻ ആയില്ല. അപ്പൊ ആ ക്യാഷ് പപ്പയുടെ തന്നാല് പപ്പ സൂക്ഷിച്ചു വെക്കാം. ചോദിക്കുമ്പോഴൊക്കെ മോന് തരാം. പിന്നെ സ്കൂട്ടി ആണല്ലേ. നോട്ടെ പത്രം വരുന്നു. അത് കേറില്ല എന്റെ പിക്ചർ. ഇതിലാ നോക്കൂ. അക്കൗണ്ട് നമ്പർ തരാവേ. പപ്പ ഓക്കേ ഓക്കെ. എന്തോന്ന് ഇത്ര ചിരിക്കുന്നു?
ഞാൻ വായിക്കാം. മുടി കൊഴിച്ചില്ലാതെ മുടി തളച്ചു വളരാൻ ഓക്കെ പിക്കെ ഹെറോയിൻ. എന്റെ മുടിയുടെ രഹസ്യം ഓക്കെ പിക്കെ ഹെറോയിൻ. ചിരിക്കാൻ തോന്നുന്നു ഓക്കെ പിക്കെ. ഞാൻ ഗ്യാരണ്ടി സിനിമ നടന്റെ പരസ്യം എന്താണിത്? ഈ മുടി കണ്ടോണ്ടാണോ ജോജോ സിനിമാക്കാരി സിനിമയിൽ വിളിക്കാൻ പോകുന്നത്? എന്തായാലും ഈ പരസ്യക്കാര് നിന്നെ കൊണ്ട് കരാറ് ഒപ്പിടിച്ചോണ്ട് ഈ മുടിയിൽ നിനക്ക് ഇനി തൊടാൻ പറ്റില്ല. എന്തായിരുന്നു അഹങ്കാരം? പൊന്നോ ലമുടി കൊണ്ട് കുടുംബത്തോടെങ്കിലും ഒരു ഉപകാരമായല്ലോ. സിനിമയുടെ ഇതുകൊണ്ടൊന്നും ജോജോ തോറ്റെന്ന് വിചാരിക്കണ്ട. ഐ വിൽ ബി ബാക്ക്. ഓക്കേ, ഐ വിൽ ബി ബാക്ക്. കൂട്ടത്തിൽ ഞാൻ പോവുകയോ? 1,000,000 രൂപ. എന്താടേ പൈസ കണ്ടിട്ട് പിന്നെ എന്റെ പറയുന്നു.